അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ രണ്ടു ദിവസം സ്റ്റേ ചെയ്ത് റൂം നമ്മളിപ്പം വെക്കേറ്റ് ആകാൻ പോവാണ്. ഇപ്പം നമ്മൾ ഇറങ്ങും. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി കോട്ടേജുകളാണ് ഇതൊക്കെ. സുഹൃത്തുക്കളെ, ഞങ്ങൾ നമ്മൾ മലാലി വൈൽഡ് ലൈഫ് ഇവിടുന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നതായിരിക്കും. ഇപ്പോൾ വൻ വിഹാർ നാഷണൽ പാർക്ക്, പാർക്കിൻ്റെ ഉള്ളിലോട്ട് നമ്മളിപ്പോൾ പോകും. അതിൻ്റെ നേരത്തെ അവിടെ പോയി പിടിച്ചിരുത്തുന്നുണ്ട്, നിൽക്കമൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നിറഞ്ഞുകൂടാ. ഇവിടെ പാർക്കിങ്ങിനുണ്ട് കേട്ടോ, പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. വണ്ടി കൊണ്ടുവരെ ഇതൊരു മരത്തിന്റെ തടിയാണ്. ഇത് ആ തടി കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഐ വാസ് ബോൺ ഇൻ 1548 അറ്റ് കോത്തി ഫോറസ്റ്റ്. കോത്തി ഫോറസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു തടിയാണ് ഇത്, ഒരു മരമാണിത്. ഇത് ഡെൻഡ്രോക്രോണോളജി അനുസരിച്ച് ഈ തടിയുടെ പ്രായം കണക്കാക്കുന്നത്, ഈ തടിയിൽ കാണുന്ന ഈ റിങ്സ് ഇല്ലേ, ഇതനുസരിച്ചാണ് ഇതിന്റെ പ്രായം ഇവർ കണക്കാക്കുന്നത്. അതനുസരിച്ച് പറയുന്നത് ഇത് 50-40. ഈ ട്രീ റിങ്സ് ഇതനുസരിച്ചാണ് ഇതിന് ഏജ് കണക്കാക്കുന്നത്. അതനുസരിച്ച് പറയുന്നത് 50-48 ഇത് ജനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതും കോത്തി ഫോറസ്റ്റില്. ഇത് പിന്നെ ബാക്കി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ട്രീ ജനിച്ചതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 50-48 ഈ ട്രീ ഉണ്ടായി. 50-56 ഇറ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നു. പിന്നെ 50-88 സ്പാനിഷ് ആർമഡ് വാസ് ഡീഫിയേറ്റഡ്. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 1869 മഹാത്മാഗാന്ധി ബോൺ ചെയ്തു. അതനുസരിച്ച് ലാസ്റ്റ് 1967 തേർഡ് ജനറൽ ഇലക്ഷൻ നടന്നു. അതുവരെയാണ് ഇത് പറയുന്നത്. ഇത് വേൾഡ് ഓഫ് ഡിവിഷൻ കുളുവിന്റെ കീഴിലുള്ള ഒരു ഇൻഫർമേഷൻ സെന്റർ ആണ്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ട്രീയുടെ ഒരു പാട്ടാണിത്. സുഹൃത്തുക്കളെ, മണാലിയിലെ നേച്ചർ പാർക്കിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ കീഴിലുള്ള ഒരു ഇതാണ്. സന്ദർശകർക്ക് ഫീസ് ഉണ്ട്, 20 രൂപ ഫീസ് ഒരാൾക്ക്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി ഷൂട്ട് ചെയ്യാം. ഒരു നേച്ചർ പാർക്കിന്റെ ഒരു മാപ്പ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻട്രിയിൽ ഇവിടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് മുകളിലോട്ട് പോകുന്നുണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ബൗണ്ടറി ചുറ്റി ഇങ്ങനെ തിരിച്ച് രണ്ടു വഴി വരാം. വാട്ടർ പോണ്ട് ഒക്കെ ഉണ്ട് വരുന്ന വഴിക്ക്. എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും നമ്മൾ ഫോറസ്റ്റ് കാണാൻ പോവുകയാണ്. അതിൻ്റെ എൻട്രിയിലാണ് നമ്മൾ. അപ്പോഴത്തേക്ക് പോവാം, നമുക്ക് കാണാം ഓരോ കാഴ്ചകൾ. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ കനമുള്ള പൈൻ മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് നടന്ന് ചുറ്റി കാണാം. അടിപൊളിയായിട്ടൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ സൗന്ദര്യമാണ് ഇവിടെ കാണാൻ. ഈ ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് ചെന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ്, ഇത് ഹിമാചലിൽ കാണുന്ന കോഴികളും പക്ഷികളുടെ ഇനങ്ങളാണ്. ഇത് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. ഈ റെഡ് ജംഗിൾ ഫോൾ, ഇതാണ് നമ്മുടെ കാട്ടുകോഴി എന്ന് പറയുന്ന സാധനം. പിന്നെ ചീർ ഫെസാൻഡ്. ഈ ഫെസാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അതിൻ്റെ ഹിന്ദിയിലെ അർത്ഥം എന്ന് പറഞ്ഞ് തീത്തർ എന്നാണ്. അതുപോലെ മലയാളത്തിൽ ചെമ്പോത്ത് എന്ന് പറയും.
ചെമ്പോത്ത് ഇനത്തിൽപ്പെട്ട സാധനമാണ് ഇത്. പിന്നെ നമുക്കറിയാം മയിൽ, ഇന്ത്യൻ പീപ്പിൾ. ഇത് കസ്തേനിയ സട്ടൈവ എന്ന് കണത്തിപ്പെടുന്ന സ്വീറ്റ് ചെസ്റ്റ് നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ്. ഇതിനിടയിൽ നമുക്ക് ഈ മരങ്ങളും കാണാൻ കഴിയും. ഇതിനിടയിൽ പിന്നെ കാണുന്ന മരമാണ് ഓക്ക് മരം. വലിയൊരു ഓക്ക് മരം, വലിയൊരു ഓക്ക് മരം. ഓക്ക് മരം ഇങ്ങനെ ഇല ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. മൊത്തം പഴുത്തങ്ങ് നിൽക്കുക, പക്ഷെ ഈ ഒരു പൈൻമരം മാത്രം പഴുത്തിട്ടില്ല. അതാണെങ്കിൽ നല്ല പച്ചയായിട്ട്, അല്ല പച്ചയ്ക്ക് അങ്ങ് നിൽക്കുക എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് നല്ല ഗടഗംഭീരമായിട്ട് നിൽക്കുക. ചീർ പെസൻ്റ്, ഇത് ചെമ്പോത്ത് വർഗത്തിൽപ്പെട്ട മെയിലും ഫീമെയിലും ഉണ്ട്. ഇത് എന്തായാലും ഇവിടെ കിടപ്പുണ്ട് ആശാമാര്. ആ ഇത് ഫീമെയിലാ തൊപ്പിയുള്ള, ആ മുകളിൽ തൊപ്പിയില്ലാത്ത മെയില്. ആ മെയിലിന് തൊപ്പിയില്ല. അതെ, ആ ഫോട്ടോയിൽ നോക്ക്, ഇത് ഫീമെയിൽ. നല്ല നീളം തൊപ്പിയുള്ളത്, നീളം തൊപ്പിയുള്ളത് ഫീമെയിലും. അതേപോലെ കുറഞ്ഞത് മെയിലും. അതാണ് ഇതിൻ്റെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. ഇവിടെ ഒരു കലീഞ്ച് ഫിച്ചാർ രണ്ട് പേരുണ്ട്, പക്ഷേ കലീജ് ഫസാൻഡ്, കലീജ് കലീജ് എന്നായിരിക്കുന്നുണ്ട്. കലീജ് കലീജ് സംഭവമാണിത്. ഇതോ ആശ നിൽക്കുന്നു. കലീജാണിത്, രണ്ട് മെയിലും നാല് ഫീമെയിലും ഇല്ലാത്തുണ്ട്. ഇതും ചെമ്പോത്തനത്തിൽപ്പെട്ട സാധനം തന്നെയാണ്. മൂങ്ങയല്ല, ചെമ്പോത്ത. കേറ്റ് എന്ന് പറഞ്ഞാൽ മൂങ്ങന്നാണോ? ഇതും ചെമ്പോത്ത് തന്നെയാ. ചെമ്പോത്ത അല്ലേ, ചെമ്പോത്ത്. പരുന്ത്, പരുന്തിനെത്തിപ്പെട്ട സാധനം. എന്തായാലും ഇവിടെ കോഴി, ചിക്കൻ ആണെന്ന് തോന്നുന്നു. ആ പരുന്താണ് ഇത്. ആ പരുന്തിനെത്തിപ്പെട്ട പരുന്ത്. ഇത് ഈഗിളിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് മാംസഭക്ഷിയാണ്, മാംസഭക്ഷിയായിട്ടുള്ള, മാംസ ബുക്കായിട്ടുള്ള പക്ഷിയാണ് ഈ പറഞ്ഞ നമ്മുടെ പരുന്ത്. വെസ്റ്റേൺ ട്രഗോപാറ്റ്, വെസ്റ്റേൺ ട്രഗോപാറ്റ്. ഇത് അവിടെ കിടക്കുന്ന ആളാണ് വെസ്റ്റേൺ ട്രഗോപാറ്റ്. അങ്ങോട്ട് ഓടുന്നു, ആ മുകളിലുണ്ട് കേട്ടോ, കുറെ ഉണ്ട്, ഒരുപാട് കിടപ്പുണ്ട് ഇവിടെ. രാജഹംസ്, രാജഹംസ് എന്ന് പറഞ്ഞ സാധനമാണ് ഇതാ. ഗിനി, ഗിനി നമ്മുടെ എഴുതിയിരുന്നേ രാജഹംസ്. പട്ട് ശീർഷ രാജഹംസ് എന്ന് വെച്ചാൽ പട്ട് ശീർഷത്തിൽ പട്ടുള്ള രാജഹംസമാണ് ഇത്. ബാർ ഹെഡഡ് ഗൂസ്, അപ്പം ഗൂസ് എന്ന് വെച്ചാൽ രാജഹംസ് എന്ന് തന്നെയാണ്. അൻസർ ഇൻഡിക്കേറ്റ്സ്, അത് എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നില്ലേ, ഇത് നോക്ക്, സയന്റിഫിക് നെയിം അൻസർ ഇൻഡിക്കസ്. ഫാമിലി, നിങ്ങൾ ഒരേ ഫാമിലി? അനാറ്റിഡ്യൂട്ട്, ഞങ്ങൾ ഒരേ ഫാമിലിയാ. എൻ്റെ ഫാമിലിയെ കിട്ടി കേട്ടോ. സത്യം കിട്ടുന്നത് സയന്റിഫിക് നെയിം എഴുതിയേക്കുന്നത് അൻസർ ഇൻഡിക്കസ്. ഇത് നോക്ക് എൻ്റെ പേര് എഴുതിയേക്കുന്നു. അല്ല സയന്റിഫിക് നെയിം ആട്ടോ, ഫാമിലി അല്ല സയന്റിഫിക് നെയിം. കൊത്തിപ്പറിക്കാൻ വരുന്നു, ക്യാമറ കിട്ട കൊത്തുവേ. സുഹൃത്തുക്കളെ, നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മരം കാണാനിടയായി. ഹിമാലയൻ യോ, ഹിമാലയൻ യോ, അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ടെക്സസ് ബക്കാട്ട. അപ്പം ഇത് എവർഗ്രീൻ, എവർഗ്രീൻ ആയിട്ടുള്ള മരമാണ് ഹിമാലയൻ എവർഗ്രീൻ മരം. ഹിമാലയത്തിൽ എപ്പോഴും കാണാൻ സാധിക്കുന്ന, എപ്പോഴും പച്ചപ്പോട് കൂടി കാണാൻ സാധിക്കുന്ന മരമാണ് ഹിമാലയൻ യോ. ഗേസ്, അങ്ങനെ നമ്മൾ വൻവിഹാർ നാഷണൽ പാർക്കിങ്ങിൽ നിന്നും ഇറങ്ങിയിട്ട് ഇപ്പോൾ ബുദ്ധ ടെമ്പിളിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ബുദ്ധ ടെമ്പിളിലോട്ട് പ്രവേശിക്കാൻ പോകുന്നത്.
അപ്പൊ ബുദ്ധ എന്ന് പറഞ്ഞ സങ്കല്പം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യയുടെ ആചാരമല്ല, അത് ടിബറ്റൻ ആചാരമാണ്. അപ്പൊ എന്തായാലും ടിബറ്റിൽ നിന്നും വന്ന ആളുകൾ ഉടലെടുത്ത സംസ്കാരമാണ് ഈ ബുദ്ധന്റെ. അപ്പൊ എന്തായാലും ഇവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്, അതേപോലെ ഒരു ഇതിന്റെ അകത്തൊരു ബുദ്ധ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് അറിയിക്കഴിഞ്ഞ്. ഇതിന്റെ ചുറ്റിനും ബുദ്ധ പ്രയർ വീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇത് ഇവിടെ ചെരുപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ. അപ്പൊ ഇവിടെ ചെരുപ്പ് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാം. അപ്പോൾ ഈ ബുദ്ധന്റെ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ അതിൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും ഒക്കെ സ്റ്റാച്യൂസ് ഉണ്ട്. അതേപോലെ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. കുറേ കൊത്തുപണികളും കുറേ അവരുടെ ലിപികളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഇവിടെ. ആ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രെയർ വീല് കാണാം. റൊട്ടേറ്റ് ഫ്രം ഹിയർ, ഇവിടെ നിന്ന് ഇത് കറക്കണം. പിന്നെ അത് ആ സമയത്ത് മന്ത്രിക്കേണ്ട മന്ത്രവും എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മന്ത്രമാണ് പറയുന്നത് മണി പത്മേ ഹും, സേയിങ് ഓൺ മണി പത്മേ ഹും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന പ്രെയർ വീലുകളൊക്കെ ഇങ്ങനെ കറക്കി വിടണം. മനസ്സിൽ എന്ത് സങ്കല്പിക്കുന്നു, മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം സഫലമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പ്രെയർ വീലുകൾ റൊട്ടേറ്റ് ചെയ്യണം എന്നാണ് ഒരു സങ്കല്പം. ആ ഒരു സങ്കല്പത്തിൻ്റെ പുറകിലാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ഈ പ്രെയർ വീലുകൾ വെച്ചിരിക്കുന്നത്. സുഹൃത്തുക്കൾ, നമ്മളിങ്ങനെ മല്ലു സിംഗ് എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്, ഇവിടെയാണ് സ്റ്റേ. അപ്പം സ്റ്റേ നമ്മൾ റൂമൊക്കെ ഇത് ചെയ്തു. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാ കിടക്കും നമ്മുടെ വണ്ടി അവിടെ. അങ്ങനെ ഗൈസ്, എന്തായാലും മണാലിയിൽ വന്നിട്ട് നമുക്ക് പൊറോട്ടയും കോഴിയും കഴിക്കാനുള്ള ഭാഗ്യം എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മല്ലു സിംഗ് ഹോട്ടലിൽ പൊറോട്ടയും കോഴി, നല്ല നാടൻ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി ചെയ്യാം. നാടൻ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ട്, അടിപൊളി, സൂപ്പർ.